വാനമ്പാടി ഓർമ്മയായി. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന് അന്ത്യാഞ്ജലി. മൃതദേഹം അല്പസമയത്തിനകം സംസ്കാര ചടങ്ങ് നടക്കുന്ന ശിവാജി പാർക്കിൽ എത്തിക്കും. അരമണിക്കൂർ പൊതുദർശനത്തിന് ശേഷം മതപരമായ ചടങ്ങുകൾ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, വിലാപയാത്രയായി ശിവജി പാർക്കിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൃതദേഹം ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തിയിട്ടുണ്ട്? സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? അശ്വതി, ഇന്ത്യയുടെ വാനമ്പാടിക്ക് രാജ്യം വിട നൽകുകയാണ്. ഭൗതിക ശരീരം അവസാന കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ശിവജി പാർക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവജി പാർക്കിൽ നേരത്തെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരുന്നു. 5 മണിയോടുകൂടി ശിവജി പാർക്കിൽ എത്തുന്ന തരത്തിലായിരുന്നു സമയം ക്രമീകരിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ മൃതദേഹം ശിവജി പാർക്കിലേക്ക് എത്തും. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ശിവജി പാർക്കിലേക്ക് എത്തും. അവിടെ 6 മണിക്കൂറോളം ആണ് പൊതുദർശനത്തിന് സമയം അനുവദിച്ചിട്ടുള്ളത്. 5:30 കൂടി മതപരമായ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. 5:45 കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവജി പാർക്കിലേക്ക് എത്തും. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്ന തരത്തിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ കൂടാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ ഈ അന്ത്യോപചാര ചടങ്ങിൽ, യാത്രയയപ്പ് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യും. ഏറെ നാളായി തന്റെ കർമ്മമണ്ഡലം എന്നത് മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അടക്കം ഗാനങ്ങൾ ആലപിക്കുമ്പോഴും ആ നഗരത്തിൽ നിന്ന് മാറി നിന്നിരുന്നില്ല. മുംബൈയിലെ സ്റ്റുഡിയോയിൽ ആയിരുന്നു ഗാനങ്ങൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട നഗരം ഇപ്പോൾ വിട പറയുകയാണ്. ലതാ മങ്കേഷ്കറിന് നൂറുകണക്കിന് ആരാധകർ ആണ് ലതാ മങ്കേഷ്കറിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ ഭാഗമായിട്ടുള്ളത്. വാഹനത്തിന് പിന്നാലെ ശിവജി പാർക്കിലേക്ക് കാൽനടയായി ആയിരക്കണക്കിന് ആളുകൾ തന്നെ വാഹനത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വൈകാരികമായ ശബ്ദം ആണ് ഇന്ന് രാവിലെ 8:12 നിലച്ചത്. തീർച്ചയായും ആ ശബ്ദത്തിന് മരണമില്ല. എങ്കിൽ പോലും ലതാ മങ്കേഷ്കർ എന്ന വ്യക്തി യാത്രയായിരിക്കുന്നു. രാജ്യം ഏറ്റവും ആദരവോടുകൂടി തന്നെയാണ് ലതാ മങ്കേഷ്കറിന് യാത്രയെ ഇപ്പൊ നൽകുന്നത്. നേരത്തെ പ്രഭുകുഞ്ചിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. നിരവധി പ്രമുഖർ പ്രഭുകുഞ്ചിൽ എത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആണ് പ്രഭുകുഞ്ചിൽ എത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത്. 4:30 കൂടിയാണ് വസതിയിൽ നിന്ന് മൃതദേഹം ശിവജി പാർക്കിലേക്ക് പുറപ്പെട്ടത്. വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ശിവജി പാർക്കിൽ എത്തും. ശിവജി പാർക്കിൽ മൃതദേഹം പൊതുദർശനത്തിനായി വെക്കുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തൊട്ടു ചേർന്ന് തന്നെയാണ് ചിത ഒരുക്കിയിട്ടുള്ളതും എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയാണ് ലതാ മങ്കേഷ്കറിന് യാത്രയെ ഇപ്പൊ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മതപരമായ ചടങ്ങുകളും ഉണ്ടാകും. കുടുംബത്തിന്റെ അനുമതിയോടുകൂടി കുടുംബവുമായി സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ശിവജി പാർക്കിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിൽ എല്ലാം തന്നെ ലതാ മങ്കേഷ്കറെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ഭൗതിക ശരീരം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് തടിച്ച് കൂടിയിട്ടുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും 100 കണക്കിന് ആളുകൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയുടെ ഭാഗമാവുകയും അതോടൊപ്പം തന്നെ മൃതദേഹം ഒരു നോക്കം ദർശിക്കുവാനായി നിൽക്കുകയും ചെയ്തിരുന്നു. കോവിഡ് പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങൾ ആണ് ഈ സംസ്കാര ചടങ്ങിനടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ദീർഘനേരം പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. സംസ്കാര ചടങ്ങുകൾ വളരെ വേഗം തന്നെ പൂർത്തിയാക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് ലതാ മങ്കേഷ്കറെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും തന്നെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ആളാണ് ലതാ മങ്കേഷ്കർ. മലയാളത്തിലും ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ ആ ശബ്ദ മാധുര്യത്തിന് ആരാധകർ ഉണ്ടായിരുന്നു. സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ ആണ് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. ബോളിവുഡിൽ മാത്രമല്ല,
മറ്റു ഭാഷകളിൽ അടക്കം പക്ഷേ അവർക്കെല്ലാം ഈ ഈ സാഹചര്യത്തിൽ നേരിട്ട് മൃതദേഹം ഒരു നോക്ക് കാണുവാനുള്ള അവസരം ലഭിക്കുന്നില്ല എങ്കിൽ പോലും എത്താവുന്ന ആളുകൾ എല്ലാവരും തന്നെ വസതിയിലും ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ശിവജി പാർക്കിലും ഒക്കെയായി എത്തുന്നുണ്ട് രാജ്യം ഏറ്റവും വലിയ ആദരവോടുകൂടി തന്നെയാണ് യാത്രയപ്പം നൽകുന്നത് അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്കാര ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുന്നത് 5:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവജി പാർക്കിൽ എത്തുന്നത് 15 മിനിറ്റാണ് അദ്ദേഹത്തിന് വേണ്ടി പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 15 മിനിറ്റ് പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ നിലയിലാണ് ക്രമീകരണങ്ങൾ ഇപ്പോൾ രാജ്യം 8 പതിറ്റാണ്ടോളം രാജ്യത്തെ വിവിധ ഭാഷകളിൽ നിറഞ്ഞു നിന്നിരുന്ന നിറസാന്നിധ്യമായിരുന്ന ഇന്ത്യയുടെ വൈകാരികമായ ഒരു ശബ്ദം എന്ന് തന്നെ ഏവർക്കും നിസ്സംശയം പറയാവുന്ന ലതാ മങ്കേഷ്കർ യാത്രയായിരിക്കുന്നു പ്രത്യേകിച്ച് ഹിന്ദി ഗാനശാഖയെ സിനിമാ ഗാനശാഖയെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു ഹിന്ദി ഗാനശാഖ പരിശോധിച്ചാൽ പല തലമുറകളിലൂടെ കടന്നു വന്ന ഒരു ശബ്ദമായിരുന്നു ലതാ മങ്കേഷ്കറിന്റേത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ശബ്ദം എന്നത് അടയാളപ്പെടുത്തുന്ന ഒരു സ്ത്രീ ശബ്ദമായി രാജ്യത്തിന്റെ സ്ത്രീ ശബ്ദമായി ലതാ മങ്കേഷ്കറിന് മാറാൻ സാധിച്ചിരുന്നു മറുഭാഗത്ത് നിരവധി ഗായകർ വന്നുപോയി പുരുഷ ശബ്ദങ്ങൾ അത് മുഹമ്മദ് റാഫിയുടേതായാലും കിഷോർ കുമാറിന്റേതായാലും മന്നാഡയുടേതായാലും മുകേഷിന്റേതായാലും അങ്ങനെ പല സിനിമകളിലും പുരുഷ ശബ്ദം വ്യത്യസ്തമായിരുന്നുവെങ്കിലും മറുഭാഗത്ത് ഒരേ ഒരു സ്ത്രീ ശബ്ദം മാത്രമാണ് കാലങ്ങളോളം ഉണ്ടായിരുന്നത് അത് ലതാ മങ്കേഷ്കറിന്റെ ആ ശബ്ദ സൗകുമാരൻ തന്നെയായിരുന്നു 8 പതിറ്റാണ്ടിനിടെ പല തലമുറകളോടൊപ്പം ഏറ്റവും പുതുതലമുറയുടെ ഭാഗമായി പോലും ഗാനം ആലപിക്കാൻ ലതാ മങ്കേഷ്കറിന് സാധിച്ചിരുന്നു അതായിരുന്നു ആ ശബ്ദത്തിന്റെ പ്രത്യേകത എന്തായാലും രാജ്യം കണ്ണീരോടെ ഇപ്പോൾ വിട നൽകുകയാണ് ലതാ മങ്കേഷ്കറിന് ഒരുപക്ഷെ ഇത്രമേൽ വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ള മറ്റൊരു സംഗീതജ്ഞയും ഭാരതത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ആലപിച്ച ഗാനം ആ ഗാനം ഇന്നും ഒരുപക്ഷെ വർഷങ്ങൾ കഴിയുമ്പോഴും ഭാരതത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഓരോ ധീരജവാനെയും നമ്മൾ ഓർക്കുമ്പോൾ ഇന്നും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഗാനം അത് ലതാ മങ്കേഷ്കറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഗായികയ്ക്ക് യാത്രയയപ്പ് നൽകുകയാണ് രാജ്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുംബൈയിൽ വിലാപയാത്രയായി ശിവജി പാർക്കിലേക്ക് സംസ്കാരം നടക്കേണ്ട ശിവജി പാർക്കിലേക്ക് ഭൗതികദേഹം എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു വശത്ത് മറുവശത്ത് ശിവജി പാർക്കിൽ എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു
6:30 സംസ്കാര ചടങ്ങുകൾ നടക്കും. ലതാ മങ്കേഷ്കർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. രാജ്യം എല്ലാ ബഹുമതിയോടും കൂടി എല്ലാ ബഹുമാനത്തോടും കൂടി അന്ത്യയാത്രയയപ്പ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാജ്യം നിരവധി പേരാണ് ഇപ്പോഴും വിലാപയാത്രയെ അനുഗമിക്കുന്നത്. വിലാപയാത്ര അല്പസമയത്തിനകം സംസ്കാരം നടക്കുന്ന ശിവജി പാർക്കിലേക്ക് എത്തും. അതിനുശേഷം മതപരമായ ചടങ്ങുകൾ അവിടെ നടക്കും. അതിനുശേഷമാകും സംസ്കാരം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ശിവജി പാർക്കിൽ പൂർത്തിയായിരിക്കുന്നു. 35-ലേറെ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി 30,000-ലേറെ ഗാനങ്ങളാണ് ലതാ മങ്കേഷ്കർ പാടിയിട്ടുള്ളത്. ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം, ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലിജൻ ഓഫ് ഓണർ തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ച ഗായികയാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 വട്ടം നേടിയിട്ടുള്ള ലതാ മങ്കേഷ്കർക്ക് ലോകമെമ്പാടും നിരവധി ആരാധകരാണുള്ളത്. മധ്യപ്രദേശിൽ ജനിച്ച ലതാ മങ്കേഷ്കർ പിന്നീട് ബോംബെയിലേക്ക് എത്തുകയും അവിടെ ठहर जा मिल गई मंजिल मुझे आपकी नजर।
ലതാ മങ്കേഷ്കർ പാടിയത് 30,000 ഗാനങ്ങളാണ്. അതിലൊന്നെങ്കിലും ഒഴിവാക്കിയുള്ള ഏത് തിരഞ്ഞെടുപ്പും ഏറെ ശ്രമകരവുമാണ്. ദിൽസേയിലെ മലയാളിത്തം നിറഞ്ഞു നിൽക്കുന്ന ജിയജലി ഇന്ന് ലോകത്തെ തന്നെ മുൻനിര ഗാനങ്ങളിലൊന്ന്. അസാധ്യമെന്ന് തോന്നുന്ന ശബ്ദ നിയന്ത്രണവും താളക്രമവും ഒത്തുചേർന്ന ആലാപനം. മുംബൈക്ക് പുറത്ത് റെക്കോർഡിംഗ് ഇല്ലെന്ന 56 വർഷത്തെ പതിവ് ലതാ മങ്കേഷ്കർ മാറ്റിവെച്ചത് ഈ ഗാനത്തിനു വേണ്ടിയാണ്. ചെന്നൈയിൽ എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിൽ പറന്നെത്തി ഒറ്റ ടേക്കിന് പാടി മടങ്ങി. ഓരോ വരിയും കേട്ട് വിസ്മയിച്ച് ഗാനരചയിതാവ് ഗുൽസാറുമുണ്ടായിരുന്നു തൊട്ടുമുന്നിൽ. ആയിരത്തി 1929 മധ്യപ്രദേശിൽ ജനനം. പിതാവ് വിശ്രുത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ദീനാനാഥ് മങ്കേഷ്കറിനൊപ്പം ശിശുവായിരിക്കുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിലേക്ക്. 1942 മറാത്തി ചലച്ചിത്രം കീർത്തി ഹസാലിൽ ആദ്യ ഗാനം പാടുമ്പോൾ വയസ്സ് 13 മാത്രം. പക്ഷേ ആ പാട്ട് സിനിമയിൽ ഉണ്ടായില്ല. മകൾ സിനിമയിൽ പാടുന്നത് സഹിക്കാനാകുമായിരുന്നില്ല പിതാവ് ദീനാനാഥിന്. ആ ഗാനം വെട്ടിമാറ്റി സിനിമ പുറത്തിറങ്ങി. പിന്നാലെ പിതാവിന്റെ മരണം. ഹൃദയാഘാതമായിരുന്നു. പാടാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ ലത പട്ടിണിയിലായ കുടുംബത്തെ പോറ്റാനായി സിനിമയിൽ ചെറുവേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. മൂത്ത മകൾക്ക് അന്ന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു ഗാനം പോലും ലഭിക്കാത്ത 7 വർഷങ്ങൾക്ക് ശേഷം മഹൽ, ആയേഗ ആനേവാല എന്ന ഒറ്റ ഗാനം കൊണ്ട് തന്നെ മാറി ആ ജീവിതം. ശങ്കർ ജയകിഷൻ, എസ് ഡി ബർമൻ, നൌഷാദ്, ഹേമന്ത് കുമാർ, സലിൽ ചൗധരി ഇവർ ചെയ്ത സിനിമകളിലെല്ലാം ഒരു ഗാനമെങ്കിലും ഉണ്ടായിരുന്നു പിന്നീട് ലതയ്ക്ക്. അൻപതുകളിലെ നർഗീസിനു മാത്രമല്ല 90കളിലെ കാജോളിനും നൽകാൻ ലോകത്ത് മറ്റൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ഭാരത് രത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, 3 ദേശീയ പുരസ്കാരങ്ങൾ, 15 ബംഗാളി പുരസ്കാരം, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഗാനം. ലതാ മങ്കേഷ്കറുടെ ഏറ്റവും സുന്ദരമായ ഗാനങ്ങളുടെ പട്ടികയെടുത്താൽ അതിലൊന്നായി ഉണ്ടാവും എക്കാലവും തേരെ ബിനാ സിന്ദഗി.
താങ്കളില്ലായിരുന്നുവെങ്കിൽ എത്ര അർത്ഥശൂന്യമാകുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് ബാധയെ തുടർന്ന് ജനുവരി 8-നായിരുന്നു ലതാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു ലതാ മങ്കേഷ്കറിന്റെ അന്ത്യം. മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് പിന്നീട് ഭൗതിക ശരീരം വസതിയിലെത്തിച്ചു. അവിടെ നിരവധി സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇപ്പോൾ ഭൗതികദേഹം വിലാപയാത്രയായി ശിവജി പാർക്കിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാരം നടക്കും. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിലാപയാത്ര എവിടെയെത്തി? എത്ര മണിയോടെ ശിവജി പാർക്കിലേക്ക് എത്താനാണ്? അസുഖം അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര ശിവജി പാർക്കിലേക്ക് എത്തും. വിലാപയാത്ര ഇപ്പോൾ വസതിയിൽ നിന്ന് ശിവജി പാർക്കിലേക്ക് പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് വിലാപയാത്രയെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാതയോരങ്ങളിൽ, വഴിയോരങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് ലതാജിയെ ഒരു നോക്ക് കാണുന്നതിനായി കാത്തു നിൽക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. വർഷങ്ങളോളം തന്റെ തട്ടകമായിരുന്ന മുംബൈ നഗരം, മുംബൈയുമായി ഒരു ആത്മബന്ധം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഓരോ മഹാരാഷ്ട്രക്കാരന്റെയും അല്ലെങ്കിൽ മുംബൈ നിവാസികളുടെയും ഒക്കെ അഭിമാനമായിരുന്നു ലതാ മങ്കേഷ്കർ എന്നത്. പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് സജീവമായതിനു ശേഷം അവർ ചെലവഴിച്ച മുഴുവനും മുംബൈയിൽ തന്നെയായിരുന്നു. അവരുടെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് മുംബൈയിലെ സ്റ്റുഡിയോയിൽ ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മുംബൈ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഭാഗം, അവരുടെ അഭിമാനം ആണ് ലതാ മങ്കേഷ്കർ. ആ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു കേൾക്കുമ്പോഴും ഓരോ മുംബൈക്കാരനും അത് അഭിമാനത്തോടെ ഏറ്റുപറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മുംബൈ നഗരം ഇപ്പോൾ ലതാ മങ്കേഷ്കറിനെ ഏറ്റവും വികാരപരമായ യാത്രയേപ്പ് തന്നെയാണ്, വൈകാരികമായൊരു യാത്രയേപ്പാണ് നൽകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വിലാപയാത്രയായി കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം 100 കണക്കിന് ആരാധകർ കാത്തു നിൽക്കുന്നു, വിലാപയാത്രയെ അനുഗമിക്കുന്നു. കാൽനടയായി വാഹനത്തിന് പിന്നാലെ 100 കണക്കിന് ആളുകൾ ആണ് ഇപ്പോൾ മൃതദേഹത്തെ അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ ശിവജി പാർക്കിലേക്ക് മൃതദേഹം എത്തിക്കും. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ മൃതദേഹം ശിവജി പാർക്കിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനത്തിന് വെക്കുന്നതിനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തൊട്ടു ചേർന്നാണ് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള ചിത ഒരുക്കിയിട്ടുള്ളത്. മതപരമായ ചടങ്ങുകൾ കൂടി നടത്തിയ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. 6:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന തരത്തിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. 5:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവജി പാർക്കിലേക്ക് എത്തുക. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേരും. ഏതാണ്ട് 1/2 മണിക്കൂർ മാത്രം പൊതുദർശനത്തിനുള്ള സമയം ആണ് അനുവദിക്കുക എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒരു പക്ഷേ അല്പസമയം നീണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ശിവജി പാർക്കിൽ ബോളിവുഡിലെ നിരവധി പ്രമുഖരായ ആളുകൾ എത്തിയിട്ടുണ്ട്. കലാ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലെ ആളുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ എത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര സംസ്ഥാനം എല്ലാ ഔദ്യോഗിക ബഹുമതികളും നൽകിയാണ് യാത്രയെ ഇപ്പൊ നൽകുന്നത്. അതുകൊണ്ട് തന്നെ 1 ദിവസത്തെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമബംഗാൾ സർക്കാരും ഇത്തരത്തിൽ പാതി ദിവസം അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആദരം അർപ്പിക്കുന്നത്. മാത്രവുമല്ല, എല്ലാ നഗരങ്ങളിലെയും സിഗ്നലുകളിൽ ലതാ മങ്കേഷ്കറിന്റെ ഗാനം കേൾപ്പിക്കും എന്നും മമതാ ബാനർജി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ഭരണകൂടങ്ങൾ ആദരം അർപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ വലിയ തോതിൽ, അതായത് ഒരു ഗായിക എന്ന നിലയിൽ മലയാളികൾക്കും ഏറെ അഭിമാനകരമായ ഒരു കാര്യമായിരുന്നു മലയാളത്തിലും ഒരു ഗാനം ആലപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഹിന്ദിക്ക് പുറമെ മറ്റ് നിരവധി ഭാഷകളിൽ, 36 ഭാഷകളിൽ ലതാ മങ്കേഷ്കർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ ഭാഷകൾ, അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തും വലിയ ആരാധകർ ഉണ്ടായിരുന്ന. ശരി, അഭിലാഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പൊ അല്പസമയത്തിനകം വിലാപയാത്ര ശിവജി പാർക്കിലേക്ക് എത്തും. അവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. പ്രധാനമന്ത്രി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഈ വാർത്തയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
അനശ്വര ഗായിക ലതാ മങ്കേഷ്കറിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. അവസാന യാത്ര ചൊല്ലുന്നതിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ മുംബൈ ശിവജി പാർക്കിൽ പൂർത്തിയായി കഴിഞ്ഞു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സംസ്കാര ചടങ്ങാണ് നടക്കുക. ലതാ മങ്കേഷ്കറിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായി ഭൗതികദേഹം ശിവജി പാർക്കിലേക്ക് കൊണ്ടുവരികയാണ്. അല്പസമയത്തിനകം വിലാപയാത്ര അവിടെയെത്തും. അതിനുശേഷം ഇപ്പോൾ അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ശിവജി പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും അവിടെ തയ്യാറാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിനു മുൻപ് മതപരമായ ചടങ്ങുകൾക്ക് സമയം നൽകിയിട്ടുണ്ട്. മുംബൈയിലെ ശിവജി പാർക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിലാപയാത്ര ഇപ്പോൾ ശിവജി പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇപ്പോൾ വിലാപയാത്ര ശിവജി പാർക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയുള്ള ചടങ്ങുകൾ ഏത് രീതിയിലാണ്? വസതിയിൽ നിന്ന് മൃതദേഹം ശിവജി പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. മൃതദേഹം ഇനി വാഹനത്തിൽ നിന്ന് ഇറക്കി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള പൊതുദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ള ഭാഗത്തേക്ക് അല്പസമയത്തിനകം തന്നെ നീക്കും. ശിവജി പാർക്കിനുള്ളിൽ വാഹനം എത്തിയിരിക്കുകയാണ്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിയിരിക്കുന്നു. വസതിയിൽ നിന്നാണ് ഈ മൃതദേഹം വിലാപയാത്രയായി ശിവജി പാർക്കിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനം അവിടെ മൃതദേഹം അല്പസമയം പൊതുദർശനത്തിന് വെക്കുന്നു. പൊതുദർശനം എന്നത് വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് ഇനി വിപുലമായ ഒരു പൊതുദർശനത്തിനുള്ള അവസരം ലഭിക്കുന്നില്ല. കുടുംബാംഗങ്ങൾ അത്രയും വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത ആളുകൾ ഒപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള അവസരമാണ് നൽകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ശിവജി പാർക്കിലേക്ക് എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മതപരമായ ചടങ്ങുകളും ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊതുദർശനം ഉൾപ്പെടെ നടക്കുന്നതിനോടൊപ്പം തന്നെ ക്രമീകരിക്കുവാനാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് ആണ് മരണം സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം ജനുവരി 8-ാം തീയതി കോവിഡ് ബാധയെ തുടർന്നാണ് ലതാ മങ്കേഷ്കറെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ന്യൂമോണിയ പിടിപെടുകയും ആരോഗ്യനില മോശമാവുകയുമായിരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ അടക്കം സഹായത്തോടെയാണ് ജീവൻ നിലനിർത്താനായത്. ഒരു ഘട്ടത്തിൽ മരുന്നുകളോട് നന്നായി പ്രതികരിക്കുകയും ജീവിതത്തിലേക്ക് തിരികെ എത്തും എന്ന് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ആ പ്രാർത്ഥനകളെല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ടാണ് ഇന്ന് രാവിലെ മരണം സ്ഥിരീകരിച്ചത്. രാവിലെ 8:12 മരണം സംഭവിച്ചത് എന്നാണ് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അറിയിച്ചത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയായിരുന്നു മരണ വാർത്ത പുറംലോകത്തെ ആദ്യം അറിയിക്കുകയും ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സംഗീത ലോകത്തെ ആളുകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ എല്ലാം തന്നെ ഒരു അനുശോചന പ്രവാസം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ മേഖലകളിലെ, കായിക മേഖലയിലെ പ്രമുഖർ എല്ലാം തന്നെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. മൃതദേഹം ഒരു നോക്ക് കാണുന്നതിനായി പ്രമുഖരായ നിരവധി ആളുകൾ കാൻഡി ആശുപത്രിയിലും എത്തിയിരുന്നു. പിന്നീട് മൃതദേഹം വസതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. 4:00 വസതിയിൽ നിന്ന് വിലാപയാത്രയായി മൃതദേഹം ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇനി അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് മാത്രമാണ് ശിവജി പാർക്കിൽ മൃതദേഹം ഒരു നോക്ക് കാണുവാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. വിലാപയാത്രയായി എത്തിയ വാഹനത്തിൽ നിന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കളെ അടക്കം ഇപ്പോൾ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും മൃതദേഹമുള്ള പേടകം പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് മാറ്റുക. അതിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ചിത ഒരുക്കിയിട്ടുള്ളത്. ചിത തെളിയിക്കുന്നതുൾപ്പെടെ മതപരമായ ചടങ്ങുകളോടുകൂടി അന്ത്യാഞ്ജലികൾ നൽകുവാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ കൂടി തീരുമാനം. അതോടൊപ്പം തന്നെ രാജ്യം എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി തന്നെയാണ്
യാത്രയെ ഇപ്പൊ നൽകുന്നത്. രണ്ട് ദിവസത്തെ ദുഃഖാചരണം ആണ് രാജ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദേശീയ പതാക പാതി താഴ്ത്തി ആദരം അർപ്പിക്കുന്നു. സംസ്ഥാനവും മഹാരാഷ്ട്ര സംസ്ഥാനവും നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ലതാ മങ്കേഷ്കരെ സംബന്ധിച്ചിടത്തോളം ഭാഷകൾക്ക് അതീതമായിരുന്നു അവരുടെ സംഗീത ലോകം എന്നത്. 36 ഭാഷകളിൽ 600,000-ത്തിലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ടവ മാത്രമാണ് നമ്മൾ 600,000 എന്ന് പറയുന്നത്. എത്രയോ വേദികളിൽ, എത്രയോ സംസ്ഥാനങ്ങളിൽ വിദേശ രാജ്യങ്ങളിലടക്കം സ്റ്റേജ് ഷോകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. 1,000-ത്തിലധികം ഹിന്ദി സിനിമകളിൽ മാത്രം ലതാ മങ്കേഷ്കർ ഗാനം ആലപിച്ചിട്ടുണ്ട്. മറാത്തയ ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു സിനിമാ രംഗത്തേക്കുള്ള ഒരു പ്രവേശനം. അതിനുശേഷം ബംഗാളി സിനിമകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയുടെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഭാഷയാണ് ബംഗാളി ഭാഷ. ബംഗാളിയിൽ ഉൾപ്പെടെ ഗാനങ്ങൾ ആലപിക്കുകയും ബംഗാൾ വലിയ ആദരം നൽകി, നിരവധി പുരസ്കാരങ്ങൾ നൽകി ലതാ മങ്കേഷ്കറെ ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ, ആശാ ഭോഷ്ലെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ ശിവജി പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ലതാ മങ്കേഷ്കറിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ ദിവസം ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് ആശുപത്രിയിൽ നേരിട്ട് ലതാ മങ്കേഷ്കറെ കാണുവാൻ ആശുപത്രി അധികൃതർ സൗകര്യം ഒരുക്കിയിരുന്നു. ഇന്നലെ മുതൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ലതാ മങ്കേഷ്കറിന്റെ സാഹചര്യം എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ 8:12 കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം മരണവാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകൾ ആശുപത്രിയിലടക്കം എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. വസതിയിലും നേരിട്ടെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ ബന്ധുക്കളെ നമുക്ക്, ലതാ മങ്കേഷ്കറിന്റെ ബന്ധുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നേരത്തെ ഗോവയിൽ നിന്ന് ചേക്കേറിയ ഒരു കുടുംബമാണ് ലതാ മങ്കേഷ്കറിന്റേത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരുപക്ഷെ കന്നഡ ഭാഷയിൽ ആണ് ആദ്യത്തെ ഗാനം ആലപിക്കുന്നത്. അവരുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ നാടകവും ഗാനവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും പിന്നീട് ഹിന്ദി ഗാനങ്ങൾ ആലപിച്ചതിലൂടെയാണ് രാജ്യം അവരെ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് കാലങ്ങളോളം, 8 പതിറ്റാണ്ടോളം മറ്റൊരു പേരും പകരം വെക്കാൻ ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ 8 പതിറ്റാണ്ട് നീളുന്ന ഗാന ഇപ്പോൾ തിരശീല വീഴുന്നത്. തീർച്ചയായും ലതാ മങ്കേഷ്കറിന്റെ ഭൗതിക ശരീരം വിട പറയുമ്പോൾ പോലും അവരുടെ ഗാനങ്ങൾ മരണമില്ലാതെ തുടരും എന്നതിൽ തർക്കമില്ല. അത് പല ഭാഷകളിൽ തുടരുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ വൈകാരികമായ ഒരു ശബ്ദം ആണ് നിലച്ചത് എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴായി ആവർത്തിക്കേണ്ടി വരുന്നത് ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമുള്ള ഗാനം തന്നെയാണ്. ഒരുപക്ഷെ ഇത്തരം ഗാനങ്ങളെല്ലാം ജനകീയമാകുന്നത് സിനിമാ ഗാനങ്ങളിലൂടെയാണ് എന്നറിയാം. ഈ ഗാനം ജനകീയമായതിനു ശേഷം സിനിമകളിൽ ഉൾപ്പെടുത്തേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതായിരുന്നു ലതാ മങ്കേഷ്കറിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത. അങ്ങനെ രാജ്യം ഏറ്റെടുത്ത ഒരു ശബ്ദം ആയിരുന്നു. ഏറ്റവും വൈകാരികമായ വികാരങ്ങളെ അടയാളപ്പെടുത്താൻ ആ ശബ്ദത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് പല ഭാഷകളിൽ ആണെങ്കിൽ പോലും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നെല്ല് എന്ന ചിത്രത്തിലെ ഒരു ഗാനം മാത്രമാണ്, കദളി ചെങ്കദളി എന്ന് തുടങ്ങുന്ന ഗാനം മാത്രമാണ് ആലപിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ മൃതദേഹം ശിവജി പാർക്കിലെ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. ശിവജി പാർക്കിലെ തയ്യാറാക്കിയിട്ടുള്ള മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇടത്തേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ ഭൗതിക ശരീരം ഏതാനും മണിക്കൂറുകൾ മാത്രം, ഒരുപക്ഷെ മണിക്കൂറുകൾ എന്ന് പോലും പറയാൻ സാധിക്കില്ല, ഒരുപക്ഷെ 6 ദിവസം കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവജി പാർക്കിലേക്ക് എത്തും എന്നാണ് അറിയുന്നത്. വളരെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ, പ്രധാനമന്ത്രി കൂടി എത്തുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷാ സംവിധാനത്തിൽ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി തന്നെയാണ് ലതാ മങ്കേഷ്കറിന് രാജ്യം യാത്രയയപ്പ് നൽകുന്നത്. വൈകാരികമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. രാജ്യം ഒന്നടങ്കം കണ്ണീരോടെ ഇവിടെ പറയുകയാണ് ലതാ മങ്കേഷ്കർ എന്ന ഗാന പ്രതിഭയ്ക്ക്. ഒരുപക്ഷെ രാജ്യത്ത് പകരം വെക്കാനാവാത്ത സംഗീതത്തിന്റെ ശബ്ദത്തിന്റെ ഉടമയാണ് ഇപ്പോൾ യാത്രയാകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ലതാ മങ്കേഷ്കറിന്റെ
സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മൃതദേഹം ഏറ്റവും ഒടുവിൽ പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നു. അന്ത്യയാത്രയ്ക്കായി തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മതപരമായ ചടങ്ങുകളോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മൃതദേഹം ദഹിപ്പിക്കണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം. അത് പ്രകാരം ആണ് ദഹിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ട് തീരം. ഇനി